ഈ വർഷത്തെ ഹജ്ജിനുള്ള കേന്ദ്ര കമ്മിറ്റി കോട്ട പ്രഖ്യാപിച്ചു. കേരളത്തിന് 5,747 പേർക്ക് ഹജ്ജിന് അവസരം ലഭിക്കും. ഹജ്ജിന് പോകാൻ അപേക്ഷിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവസരം ലഭിക്കും. ഈ മാസം 26-30 ഇടയിലായിരിക്കും നറുക്കെടുപ്പ്. ഈ വർഷത്തെ ഹജ്ജിനുള്ള കേന്ദ്ര കമ്മിറ്റി കോട്ട പ്രഖ്യാപിച്ചു. കേരളത്തിന് 5,747 പേർക്ക് ഹജ്ജിന് അവസരം കിട്ടും. ഹജ്ജിന് പോകാൻ അപേക്ഷിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആണ് അവസരം ലഭിക്കുക. ഈ മാസം 26-30 ഇടയിലായി നറുക്കെടുപ്പ് നടക്കുമെന്നാണ് അറിയിപ്പ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അനുവദിച്ച കോട്ട 56,601. ഇതിൽ 55,164 സീറ്റ് വിവിധ സംസ്ഥാനങ്ങൾക്കായി വീതിച്ചു നൽകി. അതുപ്രകാരമാണ് കേരളത്തിന് 5,747 പേർക്ക് ഇത്തവണ അവസരം ലഭിച്ചത്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവുവരുന്ന സീറ്റുകളും കൂടി ലഭിച്ചാൽ കേരളത്തിൽ നിന്നും കൂടുതൽ പേർക്ക് അവസരം ലഭിച്ചേക്കും. ഇതിനോടകം ലഭിച്ച അർഹരായ അപേക്ഷകരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് ഈ വർഷത്തെ ഹജ്ജിന് അവസരമുണ്ടാവുക. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് 2 വർഷമായി വിദേശ തീർത്ഥാടകർക്ക് ഹജ്ജ് കർമ്മത്തിന് സൗദി അറേബ്യ അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തവണ വിദേശ തീർത്ഥാടകരെ ഹജ്ജിന് അനുവദിക്കുമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം അറിയിച്ചത്. ആഭ്യന്തര തീർത്ഥാടകരും വിദേശ തീർത്ഥാടകരുമടക്കം 10 ലക്ഷം പേർക്കാണ് ഹജ്ജിന് അനുമതിയുള്ളത്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ഹജ്ജിന് അനുമതി നൽകില്ല. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ അനുമതി ഉണ്ടാവൂ എന്നും സൗദി അറേബ്യ അറിയിച്ചിട്ടുണ്ട്. വിദേശ തീർത്ഥാടകർ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓരോ രാജ്യത്തിനും അനുവദിക്കേണ്ട ഹജ്ജ് കോട്ട സംബന്ധിച്ച ചർച്ചകൾ ഉടൻ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.